അവരുടെ നടുവിലേക്ക് പ്രശ്നങ്ങളെ ഇട്ടുകൊടുക്കണം. അങ്ങനെ പരസ്പരം അകന്നു പോകുന്ന മനുഷ്യരെ തമ്മിലടിപ്പിച്ച് എക്കാലവും ഞങ്ങൾ ഇവിടെ ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. ഇതൊരു വലിയ കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കിയ കലാപമാണ്. മെയ്റ്റികളായ ഹൈന്ദവരെയും കുക്കികളായ ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചു. മതത്തെ അതിന്റെ ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്തു. അധികാരങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ഹൃദയങ്ങളെ മുറിച്ചു വെച്ചു. അവരുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരമുള്ള വിശ്വാസത്തിന്റെ എല്ലാ വിത്തുകളെയും നഷ്ടപ്പെടുത്തി, എല്ലാ വേരുകളെയും നഷ്ടപ്പെടുത്തി. കണ്ടാൽ പേടിയാകുന്നവരായി, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടവരായി അവരെ മാറ്റിവെച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ലോകം മുഴുവനും ഇന്ന് കാത്തിരിക്കുന്ന, കണ്ണീരോടെ കണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വന്നു. അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വർഗീയതയെ പകുത്തു വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ചേർച്ചകളും നഷ്ടമായി. അവരിൽ തന്നെയുള്ളവർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് അവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് കുക്കികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് മെയ്റ്റികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ പരസ്പരം ഇന്ന് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഞങ്ങൾക്ക് അവരെ പേടിയാണ്, അവരെ ഞങ്ങൾക്കും പേടിയാണ്. നിങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും, പതിയാങ്കര ഉസ്താദിന്റെ ആണ്ടു നേർച്ചയുടെ വേദിയിൽ എന്തുകൊണ്ടാണ് മണിപ്പൂര് പറഞ്ഞത് എന്ന്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നാം ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത്. ലോകത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും കണ്ണുകളെ നനയ്ക്കുന്നതുമൊക്കെയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വളരെയേറെ ഭീതി ഉളവാക്കുന്ന വർത്തമാനങ്ങളാണ്. എന്തൊക്കെയാണ് പടച്ചവനെ നടക്കുന്നത് എന്ന് പോലും നമുക്ക് ചിലപ്പോൾ മീഡിയകൾ തുറന്നാൽ, വാർത്താമാധ്യമങ്ങൾ തുറന്നാൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിച്ചു പോകുന്ന കാഴ്ചകളും കേൾവികളുമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ മണിപ്പൂർ എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്ത് കലാപം തുടങ്ങിയിട്ട് 80 ദിവസങ്ങളോളം പൂർത്തിയാകുന്നു. മെയ് 3 മുതൽ ആരംഭിച്ച കലാപത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും കണ്ട് നമ്മുടെയൊക്കെയും ഹൃദയങ്ങളിൽ വല്ലാതെ വേവലാതികൾ നിറയുന്ന ഒരു സമയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. ആ മണിപ്പൂരിനെ നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പമോ അവിടുത്തെ ജനസംഖ്യ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും വലിയ ജില്ലകൾക്ക് സമാനമോ അല്ല. അതായത് വളരെ ചെറിയ ഒരു സംസ്ഥാനം, ജനസംഖ്യ 26 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ മാത്രമുള്ള ഒരിടം. ആ ഇടത്താണ് കഴിഞ്ഞ മെയ് 3 മുതൽ നടക്കുന്ന കലാപത്തിന്റെ ചിത്രങ്ങൾ, വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. വിശാലമായി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ എൻ്റെ സംഭാഷണത്തെ കൊണ്ടുപോവുകയല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറയുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ തലകുനിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. വിവസ്ത്രയാക്കപ്പെട്ട ഒരു വനിതയുടെ ചിത്രം ലോകരാജ്യങ്ങളിലെ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തു. എന്താണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മണിപ്പൂരിൽ 2012 വരെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വിശാലമായ ഒരു കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടായ സ്ഥലമല്ല. 2012 ശേഷം ഉണ്ടാകുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ 2012 മുമ്പുള്ളതുപോലെ ഒന്നുമല്ല. ആ സംസ്ഥാനത്തിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന മെയ്ത്തികൾ എന്ന് പറയുന്ന വിഭാഗം 90% ഹൈന്ദവ സഹോദരങ്ങളാണ്.
മണിപ്പൂരിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ക്രൈസ്തവ സഹോദരങ്ങളാണ്. അവരെയാണ് കുക്കികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഈ മെയ്ത്തികൾ എന്ന് പറയുന്ന 90% വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ താഴ്വാരത്ത് താമസിക്കുന്നു. മലകളിൽ, ആ താഴ്വാരങ്ങളുടെ മലനിരകളിൽ താമസിക്കുന്നത് ക്രൈസ്തവരായ കുക്കികൾ എന്ന് പറയുന്ന വിഭാഗമാണ്. താഴ്വാരത്ത് താമസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ നിയമസഭയിലേക്കുള്ള സീറ്റുകളിൽ 40 അവരുടെ ഭാഗത്താണ്. ആകെയുള്ള 60 40 ഈ താഴ്വാരത്തുള്ള ആളുകളുടെ ഇടയിലാണ്. ബാക്കിയുള്ള 20 മാത്രമാണ് ഈ മലയോര ഗ്രാമങ്ങളിലുള്ളത്. 2012 ശേഷം, അല്ലെങ്കിൽ വർഗീയമായ അജണ്ടകളോടുകൂടി ഭരിക്കാൻ ആളുകൾ വന്നതിനു ശേഷം അവർക്ക് തോന്നി ഈ 40 ഞങ്ങളുടെ കൂടെ നിലനിർത്തുകയാണെങ്കിൽ എല്ലാ കൊല്ലവും മണിപ്പൂരിന്റെ ഭരണം ഞങ്ങൾക്ക് പിടിക്കാം. കാരണം 60 40 എപ്പോഴും ഞങ്ങളോടൊപ്പമാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതിനെന്തു വേണം? ക്രൈസ്തവരായ കുക്കികളെയും ഹൈന്ദവരായ മെയ്ത്തികളെയും തമ്മിൽ അടുപ്പിക്കണം. ക്രൈസ്തവരായ കുക്കികളെയും ഹൈന്ദവരായ മെയ്ത്തികളെയും തമ്മിൽ അടുപ്പിക്കണം. വർഗീയത പറഞ്ഞ് പരസ്പരം അവരുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കണം. അവരുടെ ഇടയിലേക്ക് പരസ്പരം വിശ്വാസങ്ങളെ നഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കണം. അവരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണകളെ പരത്തണം. അവരുടെ നടുവിലേക്ക് പ്രശ്നങ്ങളെ ഇട്ടുകൊടുക്കണം. അങ്ങനെ പരസ്പരം അകന്നു പോകുന്ന ആ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് എക്കാലവും ഞങ്ങൾ ഇവിടെ ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. ഇതൊരു വലിയ കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കിയ കലാപമാണ്. മെയ്ത്തികളായ ഹൈന്ദവരെയും കുക്കികളായ ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചു. മതത്തെ അതിന്റെ ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്തു. അധികാരങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ഹൃദയങ്ങളെ മുറിച്ചു വെച്ചു. അവരുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരമുള്ള വിശ്വാസത്തിന്റെ എല്ലാ വിത്തുകളെയും നഷ്ടപ്പെടുത്തി, എല്ലാ വേരുകളെയും നഷ്ടപ്പെടുത്തി. കണ്ടാൽ പേടിയാകുന്നവരായി, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടവരായി അവരെ മാറ്റിവെച്ചു. അപ്പോഴെന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ലോകം മുഴുവനും ഇന്ന് കാത്തിരിക്കുന്ന, കണ്ണീരോടെ കണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വന്നു. അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വർഗീയതയെ പകുത്തു വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ചേർച്ചകളും നഷ്ടമായി. അവരിൽ തന്നെയുള്ളവർ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് അവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് കുക്കികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് മെയ്ത്തികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ പരസ്പരം ഇന്ന് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് അവരെ പേടിയാണ്, അവരെ ഞങ്ങൾക്കും പേടിയാണ്. നിങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും, പതിയാങ്കര ഉസ്താദിന്റെ ആണ്ടു നേർച്ചയുടെ വേദിയിൽ എന്തുകൊണ്ടാണ് മണിപ്പൂര് പറഞ്ഞത് എന്ന്. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നാം ഓരോരുത്തരും ഇത്തരം വിഷയങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ നാടുകളും ഇത്തരം അവസ്ഥകളിലേക്ക് എത്താൻ പോകുന്നു. അവിടെയാണ് മഹാന്മാരുടെ ചിന്തകളും ഓർമ്മകളും പ്രസക്തമാകുന്നത്. പതിയാങ്കര ഉസ്താദ് അവരുടെ കബറിന്റെ അരികിലേക്ക് വന്നിട്ട് ഈ നാട്ടിലെ എത്രയോ അന്യമതസ്ഥരായ ആളുകൾ അവരുടെ ഹൃദയങ്ങളുടെ ആവലാതികളെ പങ്കുവെക്കാറില്ലേ? അവരുടെ വിഷമങ്ങളെ പറയാറില്ലേ? അവര് ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ശാന്തി പകർന്നിട്ടില്ലേ? എല്ലാ മനുഷ്യരെയും അവര് ചേർത്ത് പിടിച്ചിട്ടില്ലേ? തനതായ ഇസ്ലാമിന്റെ മനോഹരമായ ജീവിത ചിത്രങ്ങളെ അവരിവിടെ അവതരിപ്പിച്ചു കാണിച്ചു തന്നിട്ടില്ലേ? ആലോചിച്ചു നോക്കൂ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് 65,000 മനുഷ്യർ അവരുടെ നാടും വീടും വിട്ടകർന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. 300 ക്രൈസ്തവ ദേവാലയങ്ങൾ വീണുപോയി കഴിഞ്ഞു. 1,000 വരുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നോ 1,000 മനുഷ്യർക്ക് പരിക്കേറ്റു എന്നോ ഉള്ള വർത്തമാനങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങളുടെ നടുവിലാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ചിന്തകൾക്കെല്ലാം പ്രസക്തിയേറുന്നത്.
ഇങ്ങനെയുള്ള ചിന്തകളുടെ നടുവിൽ പരസ്പരം മനുഷ്യരെ തമ്മിലടുപ്പിച്ച് വർഗീയത പറഞ്ഞ് അവരെ കൊണ്ട് മുതലെടുപ്പുകൾ നടത്തുന്നവർക്കിടയിലാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് വെക്കുന്ന, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും കരുണ വർത്തിക്കുന്ന ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകകളെ ജീവിതമായി സ്വീകരിച്ചവരുടെ മനോഹരമായ അധ്യാപനങ്ങൾ നമ്മൾക്ക് പാഠമാകുന്നത്. ഒരു വെല്ലുവിളി മാത്രമല്ല ഇതൊരു മണിപ്പൂരിന്റെ പ്രശ്നം മാത്രമല്ല, മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം അവരുടെ ഹൃദയങ്ങളിലുള്ള അടുപ്പങ്ങളൊക്കെയും നഷ്ടപ്പെട്ടിട്ടാണ് അവരിതുപോലെയുള്ള തീവ്രമായ ഇടപെടലുകളിലേക്കെല്ലാം കടന്നുപോയത്. ക്രിസ്ത്യാനികളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ താമസിച്ച ഇടങ്ങളെ റിസർവ് മേഖലകളായി പ്രഖ്യാപിച്ചു. ഹൈന്ദവ സഹോദരങ്ങളായ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട മണിപ്പൂരിലെ മെയ്തി വിഭാഗത്തിന് താഴ്ന്ന ജാതിക്കാർക്കുള്ള പദവികൾ നൽകിയിട്ട് അവരോട് മറ്റുള്ളവരോട് മത്സരിക്കാൻ അവരെ പ്രാപ്തമാക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ വിഷയത്തിന്റെ വിശാലതയിലേക്ക് കടന്നുപോവല്ല, ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ കൂടി മറ്റുള്ളവർ തട്ടിയെടുക്കുമോ എന്ന ഭയം പരസ്പരം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വര ചേർച്ചകളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിലൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഈ രക്തച്ചൊരിച്ചിലുകളെല്ലാം നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യരുടെ ഇടയിലെ പരസ്പര വിശ്വാസങ്ങളെ നഷ്ടപ്പെട്ട സമയം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ അന്തരീക്ഷങ്ങളിലുള്ള സമയം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുള്ള സമയം, ആ സമയത്താണ് നമ്മുടെ കൽബിലേക്ക് വേണ്ടത്, മഹാന്മാരായ മുൻഗാമികളുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത്. പരിശുദ്ധമായ മുഹറം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ ഓർമ്മകളുള്ള മാസമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനത്തിന്റെ മനോഹരമായ ഓർമ്മകളുടെ മാസമാണ്. പരിശുദ്ധമായ ഹിജ്റയുടെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ് മുഹറം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ ബറക്കത്തുള്ള ദിവസങ്ങളാണ്, ഇജാബത്തുള്ള ദിവസങ്ങളാണ്. വൽഫജ്രി വലയാലിൻ അശ്ർ, പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞു, ആ പറഞ്ഞ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാസമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നുള്ളതാണ്. ദുആഇനി ഇജാബത്തുള്ള ദിവസങ്ങൾ പരിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യ ദിവസങ്ങൾ. അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ ദിവസങ്ങളുടെ പ്രാധാന്യമേറുകയാണ്. താസുആഇന്റെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. നാളെ നമുക്ക് നോമ്പുള്ള ദിവസമാണ്. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര് നോമ്പെടുക്കുന്നത് കാണുന്ന നേരത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? അവര് പറഞ്ഞു, ഇത് വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്, മുഹറം 10 ഞങ്ങളുടെ മൂസ പ്രവാചകൻ വിജയിച്ച ദിവസമാണ്. ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഞങ്ങൾ ആ ദിവസം നോമ്പെടുത്ത അല്ലാഹുവിനോട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുകയാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, മൂസ പ്രവാചകന് നിങ്ങൾക്കുള്ളതിനേക്കാൾ അടുപ്പമുള്ളയാളാണു ഞാൻ. അതുകൊണ്ട് അടുത്ത കൊല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വെച്ചു, ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവിടുന്ന് നോമ്പെടുക്കും. ഒരു ദിവസം കൂടി അധികം നോമ്പെടുത്തവരോട് വിയോജിപ്പിനെ പ്രകടിപ്പിക്കുകയാണ്. മുഹറം 9 നമുക്ക് നോമ്പുള്ള ദിവസമാണ്, മുഹറം 10 നോമ്പുള്ള ദിവസമാണ്. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. അല്ലാഹു നോമ്പെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഫ്ളലു സിയാമി ബഅദ റമളാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് എപ്പോഴാണെന്നറിയോ? അത് മുഹറത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം താസുആഇന്റെ പരിശുദ്ധമായ രാവിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വിജയങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് വെച്ച ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹിജ്റ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലെ വലിയ പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ യാത്രയുണ്ടല്ലോ, മനോഹരമായ ഹിജ്റയുടെ ത്യാഗപൂർണമായ ചിന്തകളുള്ള രാത്രിയാണല്ലോ. ഹബീബായ നബി തങ്ങള് മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മദീനയിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന വഴികളിലൂടെ ഒന്നുമല്ല, സാധാരണ ഉപയോഗിക്കുന്ന പാതകളൊന്നുമല്ല, സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയൊന്നുമല്ല, തികച്ചും വ്യത്യസ്തമായ വഴിയിലൂടെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നത്. വിശാലമായ ചരിത്രം നാം ഏവരും അറിയുന്നതല്ലയോ. ഹബീബായ നബി തങ്ങളും സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ യാത്ര അവസാനിപ്പിക്കുന്ന ആ യാത്രയുടെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖ് തങ്ങളും സൗറിൽ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അവിടെയാണ് വരാനുള്ള കാലങ്ങൾക്ക് മുഴുവനും ഊർജം നൽകുന്ന പാഠങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹുന്നു കാണുകയാണ് തങ്ങളിരിക്കുന്ന ഗുഹയുടെ മുഖത്തതാ ചില മനുഷ്യരുടെ പാദങ്ങൾ, ചില ആളുകൾ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവരുടെ പാദങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്, അവരുടെ പാദങ്ങൾ പതിയുന്നത് കാണുകയാണ്. അപ്പോഴാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാ, ഈ കാണുന്ന മനുഷ്യരുണ്ടല്ലോ മക്കയിലെ വെറി പിടിച്ച കുറൈശികളുടെ നടുത്തളത്തിൽ നിന്ന് ഇനാമുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മെ കൊല്ലാൻ വാളുമായി വന്നു നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഗുഹാമുഖത്ത് നമ്മൾ കാണുന്നത് ആരൊക്കെയാണ്? ഉമയ്യത്ത് ബിൻ ഖലഫിനെ കാണുന്നുണ്ടല്ലോ, വാൾ തലപ്പുകൾ കാണുന്നുണ്ടല്ലോ, ശത്രുക്കളെ കാണുന്നുണ്ടല്ലോ. അതേ യാ റസൂലല്ലാ, അകത്തേക്ക് കയറാനുള്ള ഒരു വാതിലിൽ ആ വാതിലല്ലാതെ പുറത്തേക്ക് പോകാനൊരു വഴിയുമില്ലല്ലോ. എങ്ങോട്ട് പോകുമെന്ന് നമ്മൾക്കറിയുകയില്ലല്ലോ. ഈ വഴിത്താരയുടെ നടുത്തളത്തിലൂടെ തിരികെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ശത്രുക്കളായ ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ടല്ലോ. യാ റസൂലല്ലാ, മക്കയിൽ നിന്ന് വാളുമേന്തി നമ്മെ കൊല്ലാൻ വന്ന മനുഷ്യർ അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അവരുടെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ നമ്മൾ അവിടെ ഒരുപാട് അനുഭവിച്ചതാണല്ലോ. അവരുടെ ക്രൂരമായ പൈശാചികമായ ഉപദ്രവങ്ങളുടെ നടുത്തളത്തിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോ ഈ ഗുഹാമുഖത്തിന്റെ മുമ്പിലും നമ്മൾ അവരെ കാണുകയാണല്ലോ. ഈ ഭീഷണികളെ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് പ്രതിരോധിക്കുക? പറഞ്ഞു തരുമോ, പറഞ്ഞു തരാമോ? ആരാണ് ചോദിക്കുന്നതെന്നറിയോ? ഹബീബായ നബി തങ്ങളെ പാതിരാവിൽ അവരുടെ വാതിൽ മുട്ടുകയാണ്. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, വരൂ, ഹിജ്റയ്ക്ക് വരൂ, ദുനിയാവിലെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു വരൂ, ദുനിയാവിന്റെ എല്ലാ മഹിമകളും ഉപേക്ഷിച്ചു വരൂ, മക്കയിലുള്ള എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിച്ചു വരൂ, റസൂലുള്ളാന്റെ കൂട്ടുകാരനായി വരൂ. ആ പാതിരാവിൽ ഇറങ്ങി വരികയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പാതിരാവിൽ അവരനുഭവിച്ച ത്യാഗത്തിന്റെ ചരിത്രം എത്ര മനോഹരമായ ചരിത്രമാണ്! പാതിരാവിൽ നബി തങ്ങളുടെ കൂടെ അവർ നടന്നു പോകുമ്പോ അവര് പറഞ്ഞു, ഒന്നു നിൽക്കുമോ, ഒന്നു നിൽക്കുമോ,
ഞാൻ അല്പം മുന്നോട്ട് നടന്നു പോയി വരാം നബിയെ. അവിടെ എവിടെയെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്നറിയാമല്ലോ. അവിടെ ആരെങ്കിലും നമ്മെ പതിയിരിക്കുന്നുണ്ടോ എന്നറിയാമല്ലോ. അവിടെ ആരെങ്കിലും നമ്മെ ഇല്ലായ്മ ചെയ്യാൻ കോപ്പുകൂട്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാമല്ലോ. കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോഴും പറയും, ഒന്ന് നിൽക്കുമോ, പിന്നിലേക്ക് പോയി ഞാനൊന്ന് നോക്കി വരാം, പിന്നിലേക്ക് പോയി ഞാനൊന്ന് നോക്കി വരാം, അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കി വരാം. വലിയ മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്ന നേരത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങയുടെ കാലുകൾ പതിയുന്ന സ്ഥലത്ത് മുള്ളുകളുണ്ട്, ഞാൻ എന്റെ കൈകൾ കൊണ്ടതങ്ങ് പറിച്ചു മാറ്റി തരാം. ഒരിക്കലും പിടിച്ചാൽ പിടിമാറാത്ത തരത്തിൽ ബലപ്പെട്ട പാറകളുള്ള ഇടത്തെത്തിയ നേരത്ത് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങന്റെ മുതുകിലേക്ക് കയറുമോ, ഞാൻ ഈ സ്ഥലം അങ്ങ് കടത്തി തരാം. അതുല്യമായ പ്രണയത്തിന്റെ അതുല്യമായ പ്രേമത്തിന്റെ പ്രവാചകരോടുള്ള പിരിശത്തിന്റെ പേരാണ് സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളെ, എന്റെ തോളിലേക്ക് കയറുമോ, അവിടുത്തേക്കാൾ 2 വയസ്സ് മാത്രം പ്രായക്കുറവുള്ളയാൾ അങ്ങയുടെ പാദം പതിയുന്ന സ്ഥലത്തി കൂർത്ത മുള്ളുകളുള്ള കല്ലുകളുള്ള സ്ഥലത്ത് കൂടി അങ്ങ് നടക്കുമ്പോ അങ്ങയുടെ പാദത്തിൽ മുള്ളുകൊണ്ടാലോ, അങ്ങയുടെ പാദത്തിൽ കല്ലു തറച്ചാലോ അങ്ങന്റെ മുതുകിലേക്ക് കയറുമോ. റസൂലുള്ളാഹിനെ തോളത്തെടുത്ത് ഹിജ്റയുടെ രാത്രിയിൽ നടന്ന പേരാണ് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരാണ് ചോദിക്കുന്നതിനി, എങ്ങോട്ടാണ്, എങ്ങനെയാണ് പ്രതിരോധം, എവിടെയാണ്? ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനുമുള്ള പാഠം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാഠമാണ് നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. 4 പാടും വളഞ്ഞു നിന്ന ഗാറ സൗറിന്റെ നടുവിൽ നിന്ന്, സൗറെന്ന ഗുഹയുടെ നടുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പാഠം, ഏക സിവിൽ കോഡ് കാലത്തെ പ്രിയപ്പെട്ട മോമിനെ നിന്റെ കൽബിൽ ഉണ്ടാകണേ. അല്ലാഹു മഅന സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ലാ തഹസൻ, ഇന്നല്ലാഹു മഅന وثاني اثنين اذ هما في الغار اذ يقول لصاحبه لا تحزن ان الله معنا. പേടിക്കണ്ട, പേടിക്കണ്ട എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവൈവ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലം, കണ്ണിൽ പെട്ടുപോയാൽ ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടില്ല എന്നുറപ്പുള്ള ഇടം, 2 മലയടിവാരത്തിന്റെ താഴ്വാരത്തെ ഗുഹാമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയം. ആ സമയത്തും ശത്രുക്കളുടെ പാദങ്ങൾ വാളുകൾ കാണുന്ന നേരത്തും പറഞ്ഞു, പേടിക്കേണ്ടതില്ല, അല്ലാഹു കൂടെയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കൂടെയുണ്ടെങ്കിൽ എന്തു പേടിക്കാം? എല്ലാ കാലത്തുമുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ട ചിന്തയാണ്. അതുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ, ഹിജ്റ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കൽബുകളിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ പ്രയാണത്തിന്റെ ചരിത്രം ഓടി വരുന്നത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാമിനെല്ലാം ഉണ്ടായത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാമിന് മദീന ഉണ്ടായത്. ഹിജ്റയ്ക്ക് ശേഷമാണ് ഇസ്ലാം ലോകത്തെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലേക്ക് വ്യാപിച്ചത്. അബൂജഹലും ആരൂതിക്കെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ആശയമാണിന്ന് ലോകതലത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും പരന്നൊഴുകിയത്. അതിനെ പിടിച്ചുകെട്ടാൻ ആർക്കും സാധ്യമല്ല.
അപ്പൊ ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം, ആ പാഠം അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നമ്മുടെ പ്രശ്നം എന്താണ്? അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണ്ട. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പതിയെ പരിശുദ്ധമായ ദീൻ പടിയിറങ്ങുന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും വിചാരങ്ങളും നമ്മിൽ നിന്ന് നഷ്ടമാകുന്ന കാഴ്ചയാണ്. നമ്മുടെ മുന്നിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോ ഈമാനിലേക്ക് തിരിഞ്ഞു നടന്നാലല്ലാതെ നമുക്ക് അതിനെ തരണം ചെയ്തു പോകാൻ കഴിയില്ല. വഹ്ഫദില്ലാ യഹ്ഫദുക ഇബ്നു അബ്ബാസ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കുമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരങ്ങളെ, ഓർമ്മകളെ നമ്മുടെ കൽബിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പടിയിറക്കി കളഞ്ഞിട്ട് നാം എവിടെയോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് പരിശുദ്ധമായ ഇസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ അധികപ്പറ്റായി കാണുന്ന ഒരു കാലമാണ്. കുറച്ച് മതനിയമങ്ങൾ അനുസരിക്കാൻ പറ്റും, ബാക്കി കുറച്ച് അനുസരിക്കാൻ പറ്റില്ല. അങ്ങനൊക്കെ ചിന്തിക്കുന്ന മോഡേൺ മുസ്ലിങ്ങളുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് പറ്റും, കുറച്ച് പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഏക സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഏക സിവിൽ കോഡ് പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ പല ആളുകളും പറഞ്ഞു വെക്കുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം, മുസ്ലിങ്ങൾ അതിനെതിരെ വാദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ശരിയത്ത് നിയമം വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധമൊക്കെ നടത്തുന്നതെന്നാണ്. നമ്മളിൽപ്പെട്ട പല ആളുകൾക്ക് പോലും ഈ സംഭവം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്. 6400+ ജാതികളുണ്ട് ഇന്ത്യയിൽ, പ്രധാനപ്പെട്ട പല മതങ്ങളും ഉണ്ട്. ഓരോ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മതനിയമാനുസരണം അനുഷ്ഠിക്കാനും ആചരിക്കാനും നമ്മുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം, വഖഫ്, അനന്തരാവകാശം തുടങ്ങി 7 വിഷയങ്ങളിൽ അവരുടെ മതനിയമം അനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള അവകാശമുണ്ട്. രണ്ടുപേര് തമ്മിൽ പ്രശ്നമുണ്ടായി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഒരാളിവിടെ ട്രാഫിക് നിയമം ലംഘിച്ചാൽ, ആ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു നിയമം, ഹിന്ദു ആയതുകൊണ്ട് വേറൊരു നിയമം, അങ്ങനെയല്ല, അതിന് പ്രത്യേക നിയമമുണ്ട്. ക്രിമിനൽ ലോ, CRPC എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും പാഴ്സിക്കാണെങ്കിലും ജൂതനാണെങ്കിലും ജൈനനാണെങ്കിലും എല്ലാം ഒരുപോലെ. എന്നാൽ അവരവരുടെ മതനിയമങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണം വിവാഹം മതത്തിന്റെ ഉള്ളിലുള്ളതാണ്, വധുവും വരനും വരന്റെ വാപ്പ, വധുവിന്റെ വാപ്പ, സാക്ഷികൾ, ഇവരെല്ലാവരും ഒരുമിച്ചുകൂടി. നമ്മളെല്ലാവരും എപ്പോഴും വിവാഹ സദസ്സുകളിലൊക്കെ കേൾക്കുന്ന ചില വചനങ്ങളുണ്ട്, വധുവിന്റെ പിതാവ് വരന്റെ കൈകളിലേക്ക് തന്റെ മകളെ ഉത്തരവാദിത്തത്തോടുകൂടി പിടിച്ചേൽപ്പിച്ച് അതിന് ആളുകൾ സാക്ഷിയാകുന്ന മനോഹരമായ ഒരു ചടങ്ങ്. നമ്മുടെ പള്ളിയിൽ നിന്നൊരു ലെറ്റർ കൊടുത്താൽ ഇന്നതെവിടെയും, നമ്മുടെ കോടതികളിൽ മറ്റെവിടെങ്കിലുമൊക്കെ ആ ലെറ്ററുകൾ കൊണ്ടുപോയാൽ അത് നിയമസാധുത ഉള്ളതാണ്. അതിന് നിയമസാധുതയുണ്ട്. കാരണം നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ചിട്ടകൾക്കനുസരിച്ച്, ഇസ്ലാമിക് ലോ അനുസരിച്ച് നടന്നതാണ് അത്. ആ ചടങ്ങിന് നമ്മുടെ നാട്ടിലെ കോടതികളിൽ നിലനിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് അനന്തരാവകാശം പറയുന്ന സമയത്ത് എന്റെ കുട്ടിക്ക് എന്റെ സ്വത്തിൽ എത്രയാണ് കൊടുക്കേണ്ടത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ചിന്തിക്കാനും ചെയ്യാനും ക്രയവിക്രയം ചെയ്യാനും അവകാശമുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ അറിയണം. മനോഹരമായ നിയമങ്ങളാണ് ഇസ്ലാം പറഞ്ഞു വെച്ചത്. ഇങ്ങനെ 7 കാര്യങ്ങൾ, വിവാഹം, വിവാഹമോചനം, വഖഫ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയും മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലോ അനുസരിച്ച്, പേഴ്സണൽ ലോ അനുസരിച്ച് അവരുടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ അവകാശമുണ്ട്. ഇതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദു കോഡുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ കോഡുണ്ട്, വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കോഡുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒരൊറ്റ നിയമം കൊണ്ടുവരിക, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ചിന്ത. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ശരിക്കും ഇസ്ലാമിക നിയമങ്ങളെ പൊളിച്ചു കളയാൻ തന്നെ. ഇന്നുവരെയും ഇസ്ലാമിക് ലോ അനുസരിച്ച് ജീവിച്ച, അല്ലെങ്കിൽ
പേഴ്സണൽ ലോ മുസ്ലിം കോഡ് അനുസരിച്ച് ജീവിച്ച ഹിന്ദു കോഡ് അനുസരിച്ച് ജീവിച്ച ക്രിസ്ത്യൻ കോഡ് അനുസരിച്ച് ജീവിച്ച വിശ്വാസികളെ കൊണ്ട് ഈ രാജ്യത്ത് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹിന്ദുക്കൾ അവരവരുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ക്രൈസ്തവരായ ആളുകൾ അവരുടെ കോഡ് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മറ്റു മതവിഭാഗങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോഴോ നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ തകർത്തു കളഞ്ഞിട്ട് അതിന്റെ മറവിലൂടെ ഇസ്ലാമിക നിയമങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന ചില ആളുകളുടെ ദിവാസ്വപ്നമാണ് ഏക സിവിൽ കോഡിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളിലൂടെ പുറത്തു വരുന്നത്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്ലാമിന്റെ അനന്തരാവകാശം എല്ലാ സമയത്തും ചർച്ച ചെയ്യുന്ന പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് തന്നെ എത്ര ആളുകൾക്കാണ് അറിയാവുന്നത്? മുസ്ലിമീങ്ങളുടെ അനന്തരാവകാശ നിയമം, വാപ്പ മരിച്ചാൽ മക്കൾക്ക് എത്ര സ്വത്ത് കൊടുക്കണമെന്ന നിയമം, ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എത്ര ആളുകൾക്കാണ് അറിയാവുന്നത്? അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കണമെന്ന് പറയും. നമ്മൾ മുസ്ലിം എന്ന് പറയാം, നമ്മൾ ആകെ പണി എന്താ മുസ്ലിം എന്ന് പറയട്ടെ, എവിടെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാ ഖുലു തക്ബീർ അല്ലാഹു അക്ബർ കഴിഞ്ഞു. നമുക്ക് പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ പുതിയ പുതിയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ മതം, യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹല്ലുസയൈൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കാലത്ത് അല്ലാഹുവിന്റെ മതത്തിന്റെ ദൃഢതയെ മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ. ഹബീബായ നബി തങ്ങളുടെ ജീവിത ക്രമങ്ങളെ പഠിക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മുൻഗാമികളുടെ ജീവിത മാർഗങ്ങളെ പകർത്തേണ്ടവരാണ് നമ്മൾ. പരിശുദ്ധ ഇസ്ലാം ഒരാൾക്കും അതിൽ കൈകടത്താൻ അവകാശമുള്ള മതമല്ല, ഒരാൾക്കും നിയമങ്ങളെ മാറ്റിമറിക്കാൻ അവകാശമുള്ള മതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്ത് ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചു പഠിപ്പിച്ചു കാണിച്ചു തരുകയാണ്. മരിച്ചുപോയ ആളുകളുടെ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. ആൺമക്കൾക്ക് അവകാശമുണ്ട്, പെൺമക്കൾക്ക് അവകാശമുണ്ട്. വീതിക്കുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് സാങ്കേതികമായ വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ വിശാലമായ ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ പെണ്ണിനും ആണിനും അനന്തരാവകാശമുണ്ട് എന്ന് പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ 1850s പെണ്ണിന് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിലോ ഭർത്താവിന്റെ സ്വത്തിലോ അവകാശമുണ്ടായി. നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളുടെ സ്വത്തിൽ അവകാശമുണ്ടായത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകാശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ആണിനുള്ള ഓഹരി പെണ്ണിനേക്കാൾ ഒരല്പം കൂടുതലാണ്. എന്തുകൊണ്ട്? ചെലവഴിക്കാൻ ഉത്തരവാദിത്തമുള്ളതാണിനാണ്, ചെലവഴിക്കാൻ ഉത്തരവാദിത്തമുള്ളതാണിനാണ്. വാപ്പ മരിച്ചുപോയി മകനും മകൾക്കും സ്വത്ത് ഭാഗിക്കുമ്പോ തുല്യമായിട്ടല്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മാന്റെ ഉത്തരവാദിത്തം ഉള്ളത് മകനാണ്. ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം സഹോദരിയുടെ വിവാഹം നടത്തേണ്ടത് മകനാണ്. അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത്, ചെലവ് നടത്തേണ്ടത്, വിവാഹം കഴിച്ചാൽ ഭാര്യയുടെ ചെലവ് വഹിക്കേണ്ടത്, ഇതെല്ലാം പുരുഷനാണ് ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹല്ലുസയൈൻ, ഉത്തരവാദിത്തവും ചെലവും ഏൽപ്പിക്കപ്പെട്ട ആളിനൊരോഹരി കൂടുതൽ, ഉത്തരവാദിത്തവും ചെലവും ഏൽപ്പിക്കപ്പെട്ട ആളിനൊരോഹരി കൂടുതൽ. അങ്ങനെയല്ലേ? അതാണ് നീതി, അതാണ് ന്യായം, അതാണ് യുക്തി, അതാണ് ബുദ്ധി, പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും പാപ്പ മരിച്ചാൽ സമ്പത്ത് വീതിക്കുന്ന സമയത്ത് ഉത്തരവാദിത്ത പരിശുദ്ധമായ ദീൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറ്. വാപ്പ മരിച്ചുപോയി, വാപ്പയ്ക്ക് ഹജ്ജ് ചെയ്യാനുള്ള ആസ്തി ഉണ്ടായിരുന്നു, വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കണം മക്കള്,
വർഷങ്ങളോളം വാപ്പ രോഗിയായി കിടന്നിട്ട് മരിച്ചുപോയി. വർഷങ്ങളോളം പരിശുദ്ധമായ റമദാനിലെ നോമ്പെടുത്തിട്ടില്ല. വാപ്പന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ ആ നോമ്പിന്റെ പ്രായച്ചിത്തത്തെ കണക്കാക്കി കൊടുക്കാൻ മക്കൾ തയ്യാറാകണം. അതിനുശേഷം വാപ്പയുടെ സ്വത്തിനെ ഭാഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പരിശുദ്ധ ദീനിന്റെ ചിട്ടകളെ പഠിപ്പിക്കുക. ദീൻ നമ്മിൽ നിന്ന് നഷ്ടമായാൽ അള്ളാഹു കൂടെ ഉണ്ടാകും. ആ കൂടെയുള്ള കാലത്ത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. പരിശുദ്ധ ദീനിന്റെ വിചാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമായാൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരികയും അദാബിനെ ഭയപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സമയമാണ്. ആലോചിച്ചു നോക്കൂ, രണ്ട് ദിവസങ്ങൾക്കുള്ളില് നമ്മൾ വായിച്ച ചില വാർത്തകളില് തൃശ്ശൂരിൽ വല്യുപ്പാനെയും വല്യുമ്മാനെയും ഒരു മുസ്ലിം കുട്ടി കൊന്നുകളഞ്ഞു. നമ്മൾ വായിച്ചു, പത്രങ്ങളിൽ വായിച്ചു, വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു, വല്യുപ്പാനെയും കൊന്നു വല്യുമ്മാനെയും കൊന്നു. കൊട്ടാരക്കരയിൽ ഒരു ഉമ്മയെ മകൻ കുത്തിക്കൊന്നു. നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് ഡ്രഗ്സ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ചിട്ടകളെ പതിയാങ്കര ഉസ്താദ് നമ്മുടെ ഇടയിൽ ജീവിച്ച മഹോന്നതരായ ആലിമായ നമ്മുടെ മുന്നേ നടന്നുപോയ മാതൃകാ പുരുഷനാണ്. അള്ളാഹുവിടുത്തെ ദറജ വർദ്ധിപ്പിച്ച് സ്വർഗീയ പദവികൾ ഏറ്റു നൽകുമാറാകട്ടെ. എന്തുകൊണ്ട് ഉസ്താദിനെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം? ആലോചിച്ചു നോക്ക്, ഏതൊരു കാലമാണ് കുട്ടിയെ കൊണ്ടുവന്നത്? ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. വാപ്പ എപ്പോഴും പള്ളി വരുന്ന ആളാണ്, ഉമ്മ ഖുർആൻ ക്ലാസ്സിനൊക്കെ വരുന്ന ആളാണ്. അപ്പൊ ചോദിച്ചു, വാപ്പയും ഉമ്മയും നല്ല ആളുകളാണല്ലോ, നീ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, ഉസ്താദെ ഇതങ്ങോട്ട് വായിട്ടാൽ പടത്തിനെ അല്ലാതെ പിന്നെ ഒന്നും കാണാൻ പറ്റൂല. എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത് വെച്ചാ പറഞ്ഞ, ഇത് വായിൽ വെച്ചാല് പടച്ചവനെ അല്ലാതെ ഇതൊക്കെ വായി വെച്ചിട്ട് അങ്ങോട്ട് നിസ്കരിക്കാൻ നിൽക്കണം, അള്ളാനെ അല്ലാതെ പിന്നെ ഒരാളെയും കാണാൻ പറ്റൂല. അത്രയും നല്ല സന്തോഷമാണ് നമ്മുടെ ഇടയിൽ. ഏഴാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് മുതൽ ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ആ മക്കൾക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പാഠങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ അവരുടെ മദ്രസയൊക്കെ നിർത്തും. മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ആകുമ്പോഴൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ മദ്രസയിൽ പോയേ വേണ്ട. ആയ കാര്യങ്ങളിൽ ഒരു ചിന്തയും ഒരു ചിട്ടയും നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? എത്രയോ കുടുംബങ്ങൾ കണ്ണീരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴികളിൽ വീണുപോയ കാലമാണ്. അല്ലാഹു നമ്മുടെ മക്കളെ ഒക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള ചിന്തകളും വിചാരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം ഈമാനികമായി മുന്നേറിയാലല്ലാതെ ഒരു പ്രതിസന്ധി, ഈമാനില്ലാതെ ഒരു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല.